കോഴിക്കോട് ബീച്ചിൽ സ്വകാര്യ കമ്പനി നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന് കോർപ്പറേഷൻ സ്റ്റോപ്പ് മെമ്മോ നൽകി ഫ്ളാറ്റ് നിർമ്മാണം തീരസംരക്ഷണ നിയമങ്ങളുടെയും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെയും ലംഘനമാണെന്ന പരാതിയെ തുടർന്നാണ് നടപടി ഫ്ളാറ്റ് നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് പൊതുപ്രവർത്തകനായ നൌഷാദ് തെക്കേൽ നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് കോഴിക്കോട് ബീച്ചിൽ സ്വകാര്യ കമ്പനി നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന് കോർപ്പറേഷൻ സ്റ്റോപ്പ് മെമ്മോ നൽകി ഫ്ളാറ്റ് നിർമ്മാണം തീരസംരക്ഷണ നിയമങ്ങളുടെയും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെയും ലംഘനമാണെന്ന പരാതിയെ തുടർന്നാണ് നടപടി ഫ്ളാറ്റ് നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് പൊതുപ്രവർത്തകനായ നൌഷാ തെക്കീൽ നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ട് പരാതികൾ നിലവിലുണ്ട് താൽക്കാലിക നിർമ്മാണത്തിന് കോർപ്പറേഷൻ നൽകിയ അനുമതിയുടെ മറവിൽ കോൺക്രീറ്റും കരിങ്കല്ലും ഉപയോഗിച്ച ഫ്ളാറ്റിന്റെ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചു റോഡിൽ നിന്ന് ഒരു മീറ്റർ പോലും അകലം പാലിക്കാതെയാണ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഇത് പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് കൂടാതെ ഫ്ളാറ്റിൻ്റെ പ്രധാന കെട്ടിടത്തിന്റെ നിർമ്മാണം തീരസംരക്ഷണ നിയമത്തിന്റെ ലംഘനമാണെന്നും പരാതിയിൽ പറയുന്നു ആ കെട്ടിടത്തിന്റെ നിർമ്മാണം ചട്ടലംഘനമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ തീരദേശ നിയമ ലംഘനങ്ങളൊക്കെ നമ്മളതിൽ കണ്ടതുകൊണ്ട് നിരന്തരമായിട്ട് ഈ പേപ്പറിൻ്റെ പിറകെ നടന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്റ്റോപ്പൊമ്മോ കൊടുക്കാൻ കോർപ്പറേഷൻ നിർബന്ധിതമായത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് സാധാരണക്കാരായ ഒരു മനുഷ്യന് ഒരു വീടുണ്ടാക്കാൻ എന്തൊക്കെ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടാക്കാനാണ് ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ഈ അവസരത്തിൽ ആലോചിക്കേണ്ടതുണ്ട് നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കാൻ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ വിജിലൻസും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട് എസ് രഞ്ജിത്തിന്റെ റിപ്പോർട്ടാണ് രഞ്ജിത്ത് രഞ്ജിത്ത് ലൈവിലുണ്ട് ഇപ്പോൾ ഈ ഫ്ലാറ്റ് ഏതാണ്ട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാണെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ സ്മൃതി അല്ല ഇതിൻ്റെ മുന്നിൽ കാണുന്നത് അതിൻ്റെ ഓഫീസ് കെട്ടിടമാണ് ആ ഓഫീസ് കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കണം എന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത് കെട്ടിട നിർമ്മാണങ്ങളുടെ ചട്ടങ്ങളുടെ ലംഘനമാണ് കാരണം അവിടെ ഒരു താൽക്കാലിക കെട്ടിടം ഉണ്ടാക്കാനുള്ള യു ലൈസൻസ് ആ കൊടുത്തിരുന്നത് താൽക്കാലികം എന്ന് പറയുന്ന ഒരു ഷെഡ് പോലെ കെട്ടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് പക്ഷേ ആ താൽക്കാലിക കെട്ടിടത്തിനുള്ള ലൈസൻസിൻ്റെ മറവിൽ അവിടെ വലിയ കോൺക്രീറ്റ് കെട്ടിടം നിർമ്മിച്ച് അതിൻ്റെ ഓഫീസായി ആ പിന്നാംവശത്ത് ഉണ്ടാക്കുന്ന വലിയ കെട്ടിടത്തിനൊരു മറവായി തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് ഉടൻ പൊളിച്ചു നീക്കണമെന്ന് കോർപ്പറേഷൻ ഈ പറയുന്ന കെട്ടിട ഉടമയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെതാണ് ആ കെട്ടിടം പക്ഷേ വെസ്റ്റേൻ്റ് എൽ എന്ന് പറയുന്ന ടീമാണ് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സ്വകാര്യ കമ്പനിന്ന് ഉപയോഗിച്ച കാരണം രണ്ട് കമ്പനികൾക്കും അതൊരു ഉത്തരവാദിത്തമുണ്ട് ഇത് പൊളിച്ചു നീക്കാൻ വേണ്ടി അതിൻ്റെ ഫ്രണ്ടിലുള്ള അതിൻ്റെ മുൻനിരയിലുള്ള ഓഫീസ് പൊളിച്ചു നീക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ അതിൻ്റെ പിന്നിൽ പണിതുയർത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കെട്ടിടം ഫ്ലാറ്റ് സമുച്ചയം അത് തീരെ സംരക്ഷണം നിയമങ്ങളുടെ ലംഘനമാണ് എന്നും പരാതിയിൽ പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് സ്റ്റോപ്പ് മൊമോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓഫീസ് പൊളിച്ചു നിൽക്കാനും കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം നിർത്തിവെക്കാനാണ് കോർപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് വിജിലൻസും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വിജിലൻസും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട്